الصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من صلى علي صلاة واحدة صلى الله عليه بها عشرا. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. إني وإن سامني ظيم يربعني أقول يا سيد السادات يا سندي. والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. بهمان الله ساداتك علماك سنة مايت كرم ثيرر آية پرورتك سهودرنگل سهودرنگل ഒരു കൊല്ലത്തോളമായി ഇവിടെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പലപ്പോഴും ക്ഷണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖളാ ഇപ്പോഴാണ് ഉണ്ടായത്. അതുതന്നെ അസറിന് ശേഷം ഒരു പരിപാടി, മഗ്‌രിബിന് ശേഷം രണ്ട് മൂന്ന് പരിപാടി, ഇതെല്ലാം കഴിഞ്ഞ് ആയതുകൊണ്ട് അല്പം താമസിച്ചു പോയി. നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഇസ്ലാം മതം പഠിപ്പിച്ചത്, സ്ഥിരപ്പെടുത്തിയത്, എന്തെങ്കിലും ഭൗതിക ശക്തി ഉപയോഗിച്ചുകൊണ്ടല്ല, പണം കൊടുത്ത് ആളുകളെ ചേർത്തിയതല്ല, പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്തിയിട്ടില്ല. മറിച്ച് ഇസ്ലാം ഇവിടെ ഉണ്ടായത് തുടക്കം മുതൽ അഷ്റഫുൽ ഖൽഖ്. അത്രയും അത്ഭുതകരമായ സംഭവം ലോകത്ത് പ്രസിദ്ധമായപ്പോൾ എല്ലാവരും ഈ കുട്ടിയെ പ്രശംസിക്കലല്ലാതെ ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യനും ആ രാജ്യത്ത് ഇല്ല. ഒരൊറ്റ വ്യക്തി പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ
ആക്ഷേപിക്കുന്നവർ ഇല്ല. നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ എന്നെ കാണുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലുന്ന ഒരുപാട് കല്ലുകൾ ഉണ്ട്. ആ കല്ല് ഇപ്പോഴും എനിക്ക് അറിയാം. അള്ളാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് കല്ല്, മരം, ഇതൊക്കെ സലാം ചൊല്ലുന്നു. മരം സലാം ചൊല്ലുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ വെയിലിന്റെ ചൂട് ഉണ്ടെങ്കിൽ ആ വൃക്ഷം നബി തങ്ങളെ കൂടെ നടക്കുന്നു, അവിടത്തേക്ക് നിഴൽ ഉണ്ടാക്കിക്കൊടുക്കുന്നു. കുട്ടികളെ, ചെറുപ്പക്കാരെ നിഷേധിക്കരുത്, ഇതെല്ലാം സഹീഹായ ഹദീസ് കൊണ്ടുവന്നതാണ്. പിന്നെയോ, വൃക്ഷത്തെ വിളിച്ചാൽ വരും. ജാഅത്തിലി ദഅവത്തിഹിൽ അസ്ജാറു സാജിദത്തൻ തംശി ബുറുദന്റെ ആൾക്കാരാരുമില്ലേ, ബുറുദ ജാഅത്തിലി ദഅവത്തിഹിൽ അസ്ജാറു സാജിദത്തൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങൾ പറഞ്ഞു, ഒരു വൃക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ അങ്ങനെ നടന്നു വരും, വിളിക്കാതെയും നബി തങ്ങൾ നടന്നു പോകുമ്പോൾ അവിടത്തേക്ക് വെയിൽ കൊള്ളും എന്ന് കണ്ടാൽ ഉടനെ ചെറിയ ചെറിയ ചെടികൾ നബി തങ്ങളെ കൂടെ നടക്കുകയും തണലിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ കണ്ടതുകൊണ്ട് 40 വയസ്സ് പൂർത്തിയായി, നുബുവത്ത് റിസാലത്ത് കിട്ടിയ ഉടനെ ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇത്രയും പരിശുദ്ധനായ മകനാണല്ലോ, ആ മകൻ കളവ് പറയുകയില്ല. അതുകൊണ്ട് തീർച്ചയായും വിശ്വസിക്കാം എന്ന് കരുതി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അവ്വലുമൻ ആമന ബി അബൂബക്കർ, പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും അധികം ആദ്യമായി വിശ്വസിച്ചത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഖദീജ ബീവി സ്ത്രീകളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചു. പക്ഷേ 40 വയസ്സ് പൂർത്തിയായി, റിസാലത്ത് കിട്ടി, നബിയും റസൂലുമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തുടങ്ങി ശത്രുത. അപ്പോഴും ഇതുവരെയും ഇല്ലാത്ത ശത്രുത തുടങ്ങി. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞത്. നബി തങ്ങൾ അവരോട് പറഞ്ഞു, وَقَدْ لَبِثْتُ فِيكُمْ عُمُرًا مِنْ قَبْلِهِ أَفَلَا تَعْقِلُونَ. അല്ലയോ ജനങ്ങളെ, നീണ്ട 40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ ഞാൻ താമസിച്ചിട്ടുണ്ടല്ലോ, ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെതിരായി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈസർ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിച്ചു, ഹൽ കുന്തും തത്തൈമൂനഹു ബിൽ കദിബി, നബിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, ഒരു പക്ഷേ അത് കളവ് ആകാം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന, സംശയിക്കപ്പെടുന്ന വല്ല വാക്കും പറഞ്ഞിട്ടുണ്ടോ? ലാ, അങ്ങനെ ഒരു വാക്ക് പോലും നബി തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നബി തങ്ങൾ കൗമിനോട് പറഞ്ഞു, വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ, അല്ലയോ ജനങ്ങളെ, ഞാൻ ഈ പറയുന്ന കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നീണ്ട 40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ താമസിച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളോട് ഒരു വാക്കും കളവ് പറഞ്ഞിട്ടില്ല
ഞാൻ കളവാണ് പറയുന്നതെന്ന് നിങ്ങളാരും എന്നെ ആരോപിച്ചിട്ടുമില്ല. ഇപ്പോൾ മാത്രം നിങ്ങളെന്നെ കളവാക്കുന്നതെന്താണ്? അഫലാത്ത അക്കിരോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നു. മാന്യ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ശത്രുക്കൾ അങ്ങനെ ഉണ്ടാകും. അത് ഏത് നല്ല കാര്യത്തിനും ശത്രുക്കൾ ഉണ്ടാവും, ഏത് നല്ലതിനും ശത്രുക്കൾ ഉണ്ടാവും. അവരെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. ഇപ്പൊ ഈ മൂന്നാക്കിൽ ഈ അരി കൊണ്ടുവരുന്നു, ഞാനിപ്പോ ഒരു നോട്ടീസ് അടിച്ചുവിടുകയാണ്. എന്നാല് ആള് കൊണ്ടുവന്നോളൊന്നില്ല, വേറൊരാള് നോട്ടീസ് എടുത്താൽ കൊണ്ടുവരണമെന്നില്ല. ആളുകൾ അല്ലാഹു തആല തൗഫീഖ് ചെയ്തപ്പോ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഇവിടെ കരി കൊണ്ടുവരണം. ഇത് ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കാനും കഴിയില്ല, മറ്റൊരു വ്യക്തിയെ കൊണ്ട് മുടക്കാനും കഴിയില്ല. മനുഷ്യ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുക്കുക. അൽഹംദുലില്ലാഹ്, അത് സാധുക്കൾക്ക് വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ സാധുക്കളെ കൂട്ടത്തിൽ എത്രയോ വലിയ ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും ഉണ്ടാവും. അവരത് ആ ബർക്കത്ത് കൊണ്ട് പിന്നെയും ബർക്കത്ത് കൂടും. ഞാനിപ്പോ ആലോചിക്കും, മർക്കസു തഖാഫത്തി സുന്നിയയിൽ 25,000 മുത്തഅല്ലിമീങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ കണക്കെടുത്ത്, അതുകൊണ്ട് ഗുജറാത്തിലും ബോംബെയിലും കാശ്മീരിലും ഒന്നും പഠിക്കുന്നതല്ല, അവിടെ പഠിക്കുന്നത് വേറെയുണ്ട്. നേരിട്ട് കോഴിക്കോട്ടും കൊയിലാണ്ടിയിലും പൂനൂരിലും മാത്രമായി പഠിക്കുന്ന 25,000 കുട്ടികൾ, അതിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കഴിച്ചാൽ 10,000 കുട്ടികൾ, ആ 10,000 കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അതെങ്ങനെയാ കൊടുക്കല്? ഈ മൂന്നാക്കിൽ ഒരുപോലെ വരുന്നില്ലെങ്കിലും ആളുകൾ ഇങ്ങനെ കൊടുത്തേക്കും, ആളുകൾ കൊടുത്തേക്കും, കൊടുത്തേക്കാതെ ഞാനെന്ത് ചെയ്യും അല്ലേ? ആളുകൾ ഇങ്ങനെ കൊടുത്തേക്കും, കാശായിട്ടും അരിയായിട്ടും സാധനമായിട്ടും ഒക്കെ കൊടുത്തേക്കും. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിച്ച് പഠിക്കും. എന്നാലും പലപ്പോഴും വിഷമമാണ്, പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ 10, 11, 12 തീയതിയിൽ മർക്കസിൽ ഒരു ക്യാമ്പുണ്ട്. ക്യാമ്പ് സഖാഫികളുടെ, പഠിച്ചുപോയ സഖാഫികളുടെ ഒരു ക്യാമ്പ്, 3 ദിവസത്തെ ക്യാമ്പ്. അതിൽ ആദ്യത്തെ ദിവസത്തേക്ക് തന്നെ 2,000 സഖാഫികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ 2 ദിവസത്തേക്ക്. അപ്പൊ അവർക്ക് ക്യാമ്പടിച്ച് കൂടുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. 3rd ദിവസം സാധാരണ പോലെ ഖത്മുൽ ബുഖാരിയോട് ബന്ധപ്പെട്ട് 5,000 or 10,000 അവിടെ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ 5,000-ൽ അധികം വരാറുണ്ട്. ചിലപ്പോൾ 7,500 വിദ്യാ സഖാഫികൾ, നമ്മൾ അലവി സഖാഫിയെ പോലെ 7,500 സഖാഫികൾ അവിടെ പഠിച്ചു പോയിട്ടുണ്ട്. ഈ 7,500 സഖാഫികളിൽ വിദേശത്ത് പോയവരും എഴുതറുള്ളവരും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവിടെ വരും. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ വേണമല്ലോ. അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വരവിൽ 2 ആളെ കണ്ട് പൈസയുമായി വരുന്നത്. അതും കൂടി പറയാതിരിക്കാതെ നിർത്തില്ല, കുറച്ച് താമസം അതും കൂടിയാണ്. ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മളെ വളരെ പ്രിയപ്പെട്ട 2 ആളെ വീട്ടിൽ പോയി കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് അവർ തന്നു, അൽഹംദുലില്ലാഹ്. അപ്പോ ഇങ്ങനെ അല്ലാഹുവിന്റെ ദീന് ഇവിടെ സ്ഥാപിതമായതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവ്വത്ത് വരെ ഉള്ള ഇർഹാസാത്ത് എന്ന് പറയപ്പെടുന്ന അസാധാരണ സംഭവങ്ങൾ, നുബുവ്വത്ത് കിട്ടിയതിന് ശേഷമുള്ള മുഈജിസത്തുകൾ,
എത്ര വലിയ മുഅ്ജിസത്താണ്! പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ മുഅ്ജിസത്തിന്റെ എല്ലാത്തിന്റെയും വലിയ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്നതാണ് സ്വലാത്ത് ജല്ലൽ. ശഅബ മാസം അടുത്തു വരികയാണ്. റജബ് 27 അടുത്തു വരുന്നു, മിഅ്റാജിന്റെ ദിവസം. അത് കഴിഞ്ഞാൽ ശഅബാൻ അടുത്തു വരികയാണ്. ശഅബാൻ മാസത്തിലാണ് ഇന്ന അല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൽ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് ശഅബാൻ മാസത്തിന് പ്രത്യേകം ശഅബാനുൽ മുഅല്ലം, വളരെ മഹത്വമേറിയ ശഅബാൻ എന്ന് പറയും. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തആല പഠിപ്പിച്ച ആയത്ത്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാൻ സമയമില്ല. എത്രയോ മഹാന്മാർ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഈ ഒരൊറ്റ ആയത്ത് ആസ്പദിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു മസാലിക്കുൽ ഹുനഫ എന്ന പേരിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഇമാം ഫാഖിഹാനി വലിയ കിതാബ് എഴുതിയിട്ടുണ്ട്. അതുപോലെ സആദത്തു ദാറൈൻ തുടങ്ങി നൂറുകണക്കിന് കിതാബുകൾ ഈ ഒരൊറ്റ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതർ എഴുതിയിട്ടുണ്ട്. നേരിയ ചെറിയ ഒരു അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആലയും അവന്റെ കോടാനു കൂടി മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുകയും നബി തങ്ങളെ മദഹ് പറയുകയും ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് പറയുക, നബി തങ്ങളെ നിങ്ങൾ പ്രശംസിക്കുക, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സർവസ്വവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ ആയത്തിന്റെ ഒരു ചെറിയ സാരമാണ്. അല്ലാഹു തആല നബി തങ്ങളെ മദഹ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൊടാനുകൂടി മലക്കുകൾ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങളും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രശംസിക്കണം. അതാണ് നമ്മൾ മൗലിദ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലൊക്കെ നടത്താറില്ലേ മൗലിദ് പാരായണം. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുകയാണ്. ആ പ്രകീർത്തനം തന്നെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലിം എന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. അതും പ്രകീർത്തനം തന്നെയാണ്. മറ്റ് ലഫ്ളുകളിലൂടെയുള്ള സ്വലാത്ത് അതും പ്രകീർത്തനം തന്നെയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രകീർത്തിക്കുന്നു, പ്രശംസിക്കുന്നു, മദഹ് ചെയ്യുന്നു. അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകൾ ഹബീബായ നബി തങ്ങളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും മദഹ് പറയുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹിനെ മദഹ് പറയണം കേട്ടോ, റസൂലുള്ളാഹിനെ പ്രശംസിക്കണം കേട്ടോ, റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പിന്നെ മറ്റുള്ളത് എന്താണ്? നമ്മുടെ എല്ലാം അല്ലാഹുവിന്റെ റസൂലിന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ ശരീരം എന്റേതല്ല, അത് റസൂലുള്ളാഹ്ക്കുള്ളതാണ്. ഹം റസൂലുള്ളാഹ് കീയേ, ജന്നത്ത് റസൂലുള്ളാഹ് കീയേ. ബഹുമാനപ്പെട്ട
അഹമ്മദ് റസാഖ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു ബൈത്തിൽ കാണാം, ഹം റസൂലുള്ളാഹി കീ ഹേ, ജന്നത്ത് റസൂലുള്ളാഹി കീ ഹേ, കഅബ റസൂലുള്ളാഹി കീ ഹേ. അങ്ങനെ എല്ലാം അല്ലാഹുവിന്റെ റസൂലിനുള്ളതാണ്. ആ റസൂലിന് നിങ്ങൾ വസല്ലിമു, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, തസ്ലീമ, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഹുമ്മ ലാ യജിദു ഫീ അംബുതിഹിം ഹർജൻ മിമ്മാ ഖളൈത വയസല്ലിമു തസ്ലീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ സംബന്ധിച്ച് സംശയിക്കാതെ അത് പൂർണ്ണമായി അംഗീകരിക്കുകയും വയസല്ലിമു തസ്ലീമ, അവരുടെ എല്ലാ സംഗതികളും നബി തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതുവരെ ഒരു വ്യക്തിയും യഥാർത്ഥ മുഅ്മിൻ അല്ല. അതല്ലേ മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് വലഭാഗത്തും ഇടഭാഗത്തുമായി മുമ്പിൽ കാണുന്ന രണ്ട് തൂണ്, ആ തൂണിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ട ബൈത്ത് എന്താണ്? എന്താണ്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അലുമുഹു فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള പുതിയ ആശയക്കാരിലെ ഈ ആശയക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ ശേഷം അവിടത്തോട് വിളിച്ചു പറയാൻ പാടില്ലെന്ന് ഇവിടുന്നിങ്ങനെ യാതൊരു രേഖയുമില്ലാതെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. അവരുടെ ഭരണമാണ് സൗദിയിലെന്ന് അവരവകാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ സൗദിയിൽ പറയുന്നത് കണ്ടല്ലോ, നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു. ഓ ഹബീബായ മുഹമ്മദ് നബിയേ, എന്റെ ശരീരം അങ്ങയുടെ കബറിലേക്ക് തണ്ടമാണ് നബിയേ. അങ്ങയിലേക്ക് എന്നുമല്ല, അങ്ങയുടെ കബറിലേക്ക് എന്റെ ശരീരം തണ്ടം ചെയ്തിരിക്കുന്നു, അഥവാ അർപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ കബറിന് വേണ്ടി. എന്റെ ശരീരത്തെ ഞാനിതാ വിട്ടുതന്നിരിക്കുന്നു അങ്ങയിലേക്ക്, എന്റെ സർവസ്വവും ഞാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന എന്തൊരത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം, വയസല്ലിമു തസ്ലീമ, നിങ്ങളെ സർവസ്വം വെള്ളം നോക്കാം, വയസല്ലിമു തസ്ലീമ, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കണം, സർവം ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പ്രിയം വെക്കുകയും നാം മഹബത്ത് വെക്കുകയും നബി തങ്ങളോട് അടുക്കുകയും ചെയ്യുമ്പോൾ നാം യഥാർത്ഥ മുഅ്മിനുകളായിത്തീരുന്നു. അവിടുന്ന് ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിച്ചത് അടിച്ചുകൊണ്ടല്ല. വെട്ടിപ്പിടിച്ചുകൊണ്ടല്ല, വാളുകൊണ്ടല്ല, തോക്കുകൊണ്ടല്ല, ഉണ്ടകൾ കൊണ്ടല്ല, ഇന്ന് മുസ്ലിം സമുദായത്തെ ഭീകരന്മാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്.
അവനോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം ഇവിടെ തീവ്രവാദം കൊണ്ടുണ്ടായതല്ല, ഭീകരതയിലൂടെ ഉണ്ടായതല്ല, മറിച്ച് മുഈജിസത്ത് കൊണ്ടാണ് ഇവിടെ സംസ്ഥാപനമുണ്ടായത്. മുഈജിസത്ത് കൊണ്ടാണ് ഇസ്ലാം ഇവിടെ സ്ഥിരപ്പെട്ടതും പ്രചരിച്ചതും. ആ മുഈജിസത്വം അതിന്റെ മുന്നോടിയായ ഇർഹാസ്. എത്ര വലിയ മുഈജിസത്ത്! നമ്മളിപ്പോൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുക, മഴയില്ലാതെ ബുദ്ധിമുട്ടുന്നു. നമുക്ക് എപ്പോഴാ മഴ വേണ്ടത്? അപ്പോഴിങ്ങോട്ട് വാങ്ങാൻ നമ്മളെക്കൊണ്ട് കഴിയൂല. നമ്മൾ ചോദിക്കണം, അല്ലാഹു തആല തരും. അല്ലാഹു തആല നമുക്ക് മഴ വർഷിപ്പിച്ചു തരട്ടെ. എന്നാ ചോദിച്ച് അപ്പൊ തന്നെ വാങ്ങാനും നിർത്താനുമുള്ള കഴിവ് സാധുക്കളായ നമുക്കില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരിക്കൽ വെള്ളിയാഴ്ച മഴ ഇല്ലാത്ത സമയം, വെള്ളിയാഴ്ച ജുമാ ഖുതുബ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ, മിമ്പറിലേക്ക് കയറിയപ്പോൾ, നബി തങ്ങൾ സാധാരണ സന്ദർഭോചിത ഖുതുബ എന്ന ഒരു നയം അവിടത്തേക്ക് ഇല്ല. ഓരോ സമയത്തുണ്ടാകുന്ന കാര്യം പൊതുവേ പറയാന്നുള്ളത് നബി തങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് മഴ ഇല്ലാത്ത കാര്യമായിരുന്നു പറയേണ്ടിയിരുന്നത്, അത് പറഞ്ഞില്ല. സാധാരണ പോലെ വസിയത്ത് ബിത്തഖ്വ ചെയ്തുകൊണ്ട് ഖുതുബ ഓതാനങ്ങ് തുടങ്ങിയപ്പോൾ ഒരു സഹാബി വന്നിട്ട് പറയുന്നു, അതൈനാക വല്ലദുറാഉ തുദുമീ ലബനഹ വഖദ് ശുഗിലത് ഉമ്മു സബിയി അനി ത്വഫലി വഅൽഖ ബികഫൈഹി സബിയു തികാനതൻ മിനൽ ജൂഇ ഖൗഫൻ മാ യുമിറു വമാ യുഹലി وما كان مما يأكل الناس عندنا سوى الحنظر العاهي والعلهز الفسلي എന്താണ് പറഞ്ഞതിന്റെ ചുരുക്കമെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയെ, ഞങ്ങളിതാ മഴയില്ലാതെ വിഷമത്തിലാണ്, വളരെ വിഷമത്തിലാണ്. മഴയില്ലാത്തത് കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ വയറ്റിൽ നിന്ന് കുട്ടികൾ ഇതാ പുറത്തു ചാടാൻ തുടങ്ങി, മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ അവരുടെ മുലയിൽ നിന്ന് മുലപ്പാലിന് പകരം രക്തങ്ങൾ വരാൻ തുടങ്ങി, അതുപോലെ മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങി. ഞങ്ങളിടയിൽ ആട്ടങ്ങ എന്ന് പറയുന്ന ഒരു സാധനം, ഉണങ്ങാത്ത സാധനമുണ്ട്, എത്ര വെയിലുണ്ടായാലും ഉണങ്ങാത്തതാണ് ആട്ടങ്ങ. ഇതല്ലാത്ത മുഴുവൻ സാധനങ്ങളും ഉണങ്ങിപ്പോയി. നബിയേ, ഞങ്ങൾക്ക് വെള്ളമില്ല, മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഫലൈസലന ഇല്ല ഇലൈക ഫിറാറുന وأين فرار الناس إلا إلى الرسل. ഓ ഹബീബായ നബിയേ, ഞങ്ങൾക്ക് മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങളിത തങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് മഴ വേണം നബിയേ. وأين فرار الناس إلا إلى الرسل. ജനങ്ങൾക്ക് മഴയില്ലാതെയാകുമ്പോഴും ജനങ്ങൾക്ക് ഭക്ഷണമില്ലാതെയാകുമ്പോഴും ജനങ്ങൾക്ക് വിഷമം വരുമ്പോൾ
മുർസലീകളിലേക്കല്ലാതെ എവിടേക്ക് പോകാനാണ്? അതുകൊണ്ട് തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്കെവിടെയും പോകാനില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം എന്നങ്ങ് പറയുന്ന താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ കൈവിരൽ കൊണ്ട് മേപ്പോട്ട് ഒന്ന് ചൂണ്ടി ആ സമയത്ത് അവിടെ ഒരു ഓട്ട ഏഴാമത്തെ ആകാശം വരെ ഓട്ട വന്നുപോയി. ഈ ഓട്ടയുടെ അടയാളം ഇപ്പോഴും അൽഖുബ്ബത്തുൽ ഖദ്റാഇന്റെ മുകളിൽ ഒരു ഓട്ട വെച്ചതായി നിങ്ങൾക്ക് കാണാം. മദീനയിലെ അൽഖുബ്ബത്തുൽ ഖദ്റാഇലൊരു ഓട്ടയുണ്ട്. ആ ഓട്ട നബി തങ്ങളുടെ കൈവിരൽ ചൂണ്ടിയ ഓട്ടക്ക് സ്മരണയായി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കൈവിരലോട്ടൊന്ന് ചൂണ്ടി ഉടനെ തന്നെ അല്ലാഹുവിനോട് പറയുന്നു, ഞങ്ങൾക്ക് മഴ വേണമല്ല, ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ. ഒരൊറ്റ വാക്ക് പറയുമ്പോഴേക്ക് മഴ പെയ്തുപോയി സഹോദരങ്ങളെ. മഴ പെയ്തുപോയി എന്നല്ല ഖുതുബയോതുന്നത്, മഴ കൊണ്ടുകൊണ്ടാണ്. നിസ്കരിക്കുമ്പോൾ മഴ കൊള്ളുന്നു, മേൽപ്പരയില്ലാത്ത പള്ളിയാണല്ലോ. നിസ്കരിക്കുന്ന സമയത്ത് ചളിയിൽ സുജൂദ് ചെയ്യുന്നു, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും മഴ പെയ്യുന്നു, അടുത്ത ദിവസവും മഴ പെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴയായതുകൊണ്ട് ആ ഹബീബ് എപ്പോൾ നിർത്താൻ പറയുന്നു? അപ്പോഴല്ലാതെ അല്ലാഹു നിർത്തൂല. അങ്ങനെ അതാ മഴ തുടരുന്നു, 8 ദിവസം തുടരുന്നു. അടുത്ത വെള്ളിയാഴ്ചയായപ്പോഴേക്ക് പറയാൻ തുടങ്ങിപ്പോയി. ഒരാൾ വന്നിട്ട് പറയുന്നു, നബിയെ, കാര്യം വിഷമത്തിലാണ്, മഴ പെയ്ത് വെള്ളം വർദ്ധിച്ച് മദീനയിലെ റോഡുകളൊക്കെ മുറിഞ്ഞു തുടങ്ങി, മൃഗങ്ങളൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങി, ഞങ്ങൾക്ക് മഴ നിർത്തിത്തരണം. നോക്ക്, ഒരൊറ്റ കൈയൊന്നിങ്ങനെ വട്ടത്തിൽ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണ്ട. വിജന സ്ഥലമായ കാട്ടിലും കുന്നിലും മഴ പെയ്തുകൊള്ളട്ടെ, ഇവിടെ മഴ വേണ്ട. ഒരൊറ്റ വാക്ക് മഴ നിന്നുപോയി. മൈൻ്റെ മുമ്പിനെ ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴിജിസത്താണ്. മൊഴിജിസത്തിൽ ഒരു ചെറിയ മൊഴിജിസത്താണ്, വലിയ മൊഴിജിസത്ത് അതിനേക്കാളും വലിയ മൊഴിജിസത്തുണ്ട്. അതാണ് മിഅ്റാജ്. അടുത്ത ദിവസം വരാൻ പോകുന്ന മിഅ്റാജ് ഒരു സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ടോ 7 ആകാശവും വിട്ടുകടന്ന് അർശും ലൗഹും കലമും എല്ലാം വിട്ടുകടന്ന് വത്തറ ഒമാലപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബൈതാക്കി പറഞ്ഞതാണ്. അതാവോ തറ അജായിബ ആലമിൽ മലക്കൂത്തി, അദൃശ്യലോകത്തിന്റെ ആലമനം മുഴുവനും അവിടുന്ന് കണ്ടു. 7 ആകാശവും അതിന്റെ അപ്പുറത്ത് അർശും കുർസിയും ലൗഹും കലമും എല്ലാം ഒരു രാത്രിയിൽ നിന്നുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു. 50 വക്ത് നിസ്കാരം കൊടുത്തത് ചുരുക്കിച്ചിട്ട് 5 വക്താക്കി കിട്ടി. അങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹദിയ ലഭിച്ച മാസം രാത്രി. അങ്ങനെ ഇത് വലിയൊരു മൊഴിജിതത്താണ്. ആ മൊഴിജിതത്തിന്റെ ഫലമാണ് 5 നേരത്തെ നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിയെ, സഹോദരന്മാരെ, നിസ്കാരം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേകം അതിന്റെ ഇടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒറ്റ വക്ത് നിസ്കാരവും നിങ്ങൾ ഒഴിവാക്കരുത്. എന്റെ കരടിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതാ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ പിശാച് തലയിൽ കയറി ഇങ്ങനെ ചൂടുപിടിക്കുന്ന സമയമാണ്. എല്ലാവർക്കും നിങ്ങൾ അതിന്റെ പേരിൽ രാഷ്ട്രീയ ചൂടുമായി നടക്കുമ്പോ നിസ്കാരം ഖളാ ആക്കാൻ യാതൊരു വഴിയും ഇല്ല കേട്ടോ.
നിസ്കാരം മുള്ളാക്കൽ അനുവദനീയമല്ല കേട്ടോ. രാഷ്ട്രീയത്തിനായതുകൊണ്ട് ദീപത്ത് പറയൽ അനുവദനീയമല്ല, ചീത്ത പറയൽ അനുവദനീയമല്ല. നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തണ്ട. പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുന്നറിയിപ്പ് നൽകുന്നു, ഇനി വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വിജയത്തിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിന്റെ വിജയം ഒരു മണ്ഡലത്തില് മൂന്ന് നാലാള് വോട്ടിനിന്നു, ഒരാൾക്ക് 100 വോട്ട്, മറ്റയാൾക്ക് 90 വോട്ട്, മറ്റയാൾക്ക് 80 വോട്ട്, മറ്റയാൾക്ക് 70 വോട്ട്. ഇങ്ങനെ നാലാൾക്കും കൂടി കിട്ടിയ വോട്ടിന്റെ കൂട്ടത്തിൽ 100 വോട്ട് കിട്ടിയവൻ ജയിച്ചു. യഥാർത്ഥത്തിൽ അന്നാട്ടിലുള്ള എത്രയോ ആള് അവന് എതിരാണ്. ഇവന് 100 ആളെ ഇവർ അനുകൂലമുള്ളൂ, മറ്റേ 90, 80, 70, 60 ഇവരൊക്കെ ഇവന്റെ എതിരാ അല്ലേ. എന്നാലും ഈ 100 കാരൻ ജയിച്ചു. മാന്യ സഹോദരങ്ങളെ, അങ്ങനെ ജയിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയം ഒരു വിഭാഗത്തിന്റെ മുഖം വെളുക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ മുഖം കറുക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഇവിടെ ഇലക്ഷന് വേണ്ടി ഓടി നടന്ന് 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 എന്തെല്ലാമോ പറയാനുള്ളതൊക്കെ പറഞ്ഞു, കളവുകളൊക്കെ കൂട്ടിക്കൂട്ടി പറഞ്ഞു, അവസാനം വോട്ട് ചെയ്ത് എണ്ണുന്ന ദിവസം ഇങ്ങനെ റേഡിയോ വില്ലു വെച്ചിട്ട് ടെലിവിഷൻ തുറന്നു വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവനവന്റെ പാർട്ടി ജയിച്ചു എന്ന് പറയുമ്പോൾ മുഖം വെളുക്കുന്നു, മറ്റേ പാർട്ടി മുഖം കറുക്കുന്നു. എന്നാൽ ഇത് ശാശ്വതമാണോ? ഒരിക്കലും ശാശ്വതമല്ല. തോറ്റുപോയവൻ ഒരാഴ്ചക്കാലം മെല്ലെ ആരും അറിയാതെ ഇരിക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഈ കയറിയവരെ ഇറക്കാനുള്ള ശ്രമത്തിലായി തുടങ്ങിപ്പോയി. എല്ലാ വിഭാഗം ആളുകളും അങ്ങനെയല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ദുനിയാവിൻ്റെ വോട്ടെടുപ്പ്, ദുനിയാവിൻ്റെ റിസൾട്ട് ആഖിറത്തിൽ വെച്ച് കാണുന്ന സമയം. യൗമ തബയ്യളു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, ഒരു വിഭാഗത്തിൻ്റെ മുഖം വെളുക്കുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ മുഖം കറുക്കുകയും ചെയ്യും. വഅമ്മല്ലദീന ബിയള്ളത്തു വുജൂഹും ഫീ റഹ്മത്തില്ലാ, വിജയിച്ചവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണ്, സ്വർഗത്തിലാണ്. അവർക്ക് പിന്നെ പരാജയം പേടിക്കാനില്ല. അവർക്ക് രണ്ടാമത് പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിയില്ല. അങ്ങനെ ശാശ്വതമായ വിജയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ആഖിറത്തിലെ കാണുകട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പും ഇവിടുത്തെ വിജയവും ഇവിടുത്തെ പരാജയവും വെച്ച് നമ്മളെ ഈമാൻ നശിപ്പിക്കണ്ട. ഏതെങ്കിലും ഒരാൾ ജയിച്ച് അതിന് ഇതിനുവേണ്ടി മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും ആലിമീങ്ങളെയും ഒന്നുമില്ലാത്ത നിരപരാധികളെയും ചീത്ത പറഞ്ഞിട്ട് നമ്മളെ ഈമാൻ നശിപ്പിക്കണ്ട. ഞങ്ങളാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തണ്ട. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പിന്നെ അവിടെ ദീനിന് പ്രവർത്തിക്കാൻ ആരും ഉണ്ടാവില്ല, ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ശരിയത്ത് കോളേജ് ഉണ്ടാക്കിയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പള്ളികൾ ഉണ്ടാക്കിയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ അറബി കോളേജ് ഉണ്ടാക്കിയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മദ്രസകൾ ഉണ്ടാക്കിയത്? ആരുമില്ല, ഒരു പാർട്ടിയുമില്ല. അവർക്ക് വേറെ ജോലിയാണ്. അതേസമയത്ത് 1000, 5000, 10000, 100000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മതസ്ഥാപനങ്ങളും മതഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഇതുപോലുള്ള ഉപദേശത്തിന്റെ പരിപാടികളും ഇത് ആലിമീങ്ങൾ ചെയ്യണം. ഇത് ആലിമീങ്ങൾ ചെയ്യാതിരുന്നാൽ ഇവിടെ ദീനില്ലാതെയായി പോകും. അതുകൊണ്ടാണ് ഞങ്ങളാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തത് കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടി എണ്ണുണ്ട് എന്ന് തന്നെ എനിക്കറിയില്ല. ഒരൊറ്റ പാർട്ടി ഇക്കാലം വരെ ഒരു ശരിയത്ത് കോളേജ് ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു അറബി കോളേജ് ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല.
ഒരു മദ്രസ ഉണ്ടാക്കിയതായിട്ടും കേട്ടിട്ടില്ല. തർക്കം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇവിടെ ഭരണം നടത്തുകയല്ലാതെ വേറെ ദീനിന്റെ കാര്യങ്ങൾ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന ആരെയും കാണുന്നില്ല. അപ്പൊ നമ്മൾ കൂടി ഈ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ ഇവിടെ പള്ളിയും ദീനും മദ്രസയും ഇല്ലാതെയായി പോകും എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ അതിലേക്കൊന്നും ഇറങ്ങാത്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരും ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആളുകളെ കുറ്റം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തരുത്. കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന സ്വഭാവം ആണ് മനുഷ്യരുള്ളത്. എന്തെല്ലാം കളവുകളാണ് ആത്മീയങ്ങളുടെ പേരിലും ദീനിന്റെ ഹാദിമീങ്ങളെ പേരിലും പറഞ്ഞു വരുത്തുന്നത്, യാതൊരു കണക്കുമില്ല. നിങ്ങളൊക്കെ കേട്ടതാണ് ഈയിടെ സ്ത്രീ പുരുഷ സമത്വവാദവുമായി ഒരു വിഭാഗം ആളുകൾ വന്നു. ലിംഗസമത്വം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം സമമാണ്, എല്ലാവരും ഒരേ സ്ഥലത്ത് ഇടകലർന്നിട്ട് ഇങ്ങനെ ഇരിക്കണം, സ്കൂളിലും മദ്രസയിലും വാതു വെക്കുന്നിടത്തും എല്ലാം സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നിരിക്കണം എന്നിങ്ങനെയുള്ള ഒരു വാദവുമായി വന്നപ്പോൾ ഞാൻ അതിനെ എതിർത്ത് സംസാരിച്ചു. എതിർത്ത് സംസാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. ഒരാൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ വിവാഹം ചെയ്ത മനുഷ്യൻ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, താമസസ്ഥലം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അങ്ങനെ അവൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഭർത്താവ് ചെയ്തു കൊടുക്കണം. ഇത്രയും സ്ഥാനം സ്ത്രീകൾക്ക് ഇസ്ലാമിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. സ്ത്രീകളോട് നേരെ മറിച്ച് നിങ്ങൾ ഭർത്താവിന് ചികിത്സ ചെയ്യണമെന്ന് പറയുന്നില്ല, ഭർത്താവിന് മരുന്ന് കൊടുക്കണമെന്ന് പറയുന്നില്ല, ഭർത്താവിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നില്ല, ഭർത്താവിന് വസ്ത്രം കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങളെ ഭർത്താക്കൾക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. ലൗ അമർത്തു അൻ യസ്ജുദ അഹദുൻ ലി അഹദിൻ ലഅമർത്തു അന്നിസാഅ അൻ യസ്ജുദ അൻ യസ്ജുദന ലി അസ്വാജിഹിന്ന ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾ ഭർത്താക്കൾക്ക് സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രയുമധികം ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം, ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം, ഭർത്താക്കന്മാരുമായി ഒത്താശയിൽ ജീവിക്കണം എന്ന് മൊത്തത്തിൽ സ്ത്രീകളോട് പറഞ്ഞതല്ലാതെ സ്ത്രീകളെ മേൽ അല്ലാഹു തആല ഇതൊന്നും നിർബന്ധമാക്കിയിട്ടില്ല. അതേസമയം പുരുഷന്മാരെ മേൽ ഇത് മുഴുവനും നിർബന്ധമാണ്. ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരനായി പോകും. ഇതെല്ലാം പറഞ്ഞതിന്റെ ശേഷം പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമല്ലേ കഴിയൂ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. അതിന് ഇവിടുത്തെ പത്രക്കാരൻ നമ്മളെ പറ്റിക്കാനും നമ്മളെ വാർത്തകൾ വളച്ചൊടിക്കാനും നടക്കുന്ന പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു പത്രം എന്തെഴുതി, സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാന്തപുരം അല്ല കൊടുത്തിട്ടോ അവർക്ക് അതിന്റെ പ്രതിഫലം, അല്ല കൊടുത്തു, പത്രം ആരും വാങ്ങാണ്ടായിപ്പോയില്ലേ? ഒറ്റക്കുട്ടിയും പത്രം വാങ്ങാതായിപ്പോയി. അവസാന എല്ലാ നേതാക്കന്മാരും കൂടി വന്നിട്ട് ഞമ്മളെ മുന്നിൽ വന്ന് സമസ്തന്റെ ഓഫീസിൽ വന്ന് കേളപേക്ഷിച്ച് ഇനി മേലി ഞങ്ങളിൽ അങ്ങനെ തെറ്റു വരൂല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ മെല്ലെ മെല്ലെ ഇങ്ങനെ മൂവ് ആയി വരുന്നുണ്ട്. വരമ്പത്തും തന്നെ കൂലി കൊടുക്കാന്നുള്ള മാതിരി അള്ളാഹു തആല അങ്ങോട്ട് കൊടുത്തുവിട്ട്. കൊച്ചന്മാരുടെ ഭാഷയാണെന്നാലും ഞാനും പറ ദീനിനോട് കളിച്ചാൽ കുറച്ചങ്ങനെ ഒരു കറാമത്ത്, ദീനിന്റെ കറാമത്ത് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ദീനിവിടെ നിലക്കൂല.
ഞങ്ങളെ പോലത്തെ സാധുക്കൾ ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ 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 ശക്തികൾ നമ്മളോട് എതിർക്കുമ്പോൾ അള്ളാഹു തആല തന്നെ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞത് ഉള്ളതിൻ്റെ നേരെ മാറ്റം പ്രസിദ്ധീകരിക്കുകയും അത് കേൾക്കുമ്പോഴേക്ക് ചാടി എന്നിട്ട് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കോലം കത്തിച്ചു. എന്താണ് ചെയ്യുക? അതുപോലെയാണ് ഈ രാഷ്ട്രീയത്തിൽ ചില ആളുകൾ അത് അവിടുന്ന് അത് കേട്ട് ഇത് കേട്ട് മറ്റേ കേട്ട് എന്ന് വന്നിട്ട് അപ്പോഴേക്ക് കത്തിക്കൽ തുടങ്ങിപ്പോയി. ഞങ്ങൾ സാധുക്കളോ ഞങ്ങളതിലൊന്നുമില്ലാണ്ട് ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതിനും സമ്മതിക്കൂല എന്ന് പറഞ്ഞാലോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇസ്സത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആ ഇസ്സത്ത് എവിടെയാണ് ഉണ്ടാകുന്നത് അവിടെ നാം നോക്കണം. അതിനെതിരായി വരുന്നത് നാം നോക്കാതിരിക്കണം. അതെല്ലാം ഉണ്ട് എന്നല്ലാതെ ഞങ്ങൾ ഇവിടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആഫത്താണ്. കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി ഈ കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ സംഘടനയാണെന്ന് വരുത്തി തീർക്കാൻ എന്തെല്ലാം പാടുപെട്ടു നോക്കി ഇവിടുത്തെ പത്രക്കാരും ചാനലുകാരും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ലേ, അല്ല, ഒരിക്കലും ആവുകയില്ല. ആവൂല എന്നല്ല, ഇന്നത്തെ ഇവിടുത്തെ ഭൗതിക രാഷ്ട്രീയം അത് ഞങ്ങൾക്കില്ല. ഞങ്ങളെ രാഷ്ട്രീയം അതില്ല എന്നുള്ള രാഷ്ട്രീയം. ഇപ്പൊ ഞാൻ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളുടെ പകുതി ആളടിച്ചു പോകും. അങ്ങനെയല്ലേ? ഞാനിപ്പോ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പൊ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന്, കൂട്ടനെ പകുതി ആൾ പോവും, പകുതി ആൾക്ക് വല്ലാതെ ദോഷമായിരിക്കും. ഇതാണോ ഇവിടെ ആരും നിങ്ങൾ ചെയ്യേണ്ടത്? അല്ല. ആരും നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരെയും കിട്ടണം. നമ്മൾക്ക് എല്ലാവരും സുന്നത്തെ ജമാഅത്തിൽ കിട്ടണം. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ചെയ്തോ. ഇവിടെ സുന്നത്തെ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. അതിലൊറ്റക്കെട്ടായി നിൽക്കണം. മൂന്നാക്കിൽ ഒരു കറാമത്ത് വന്നു. ഈ കറാമത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ ഇവിടെ നിലനിൽക്കാനുള്ള ഒരു കറാമത്ത് കാണിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആളുകളൊക്കെ വഴങ്ങനെ ഒരുമിച്ച് കൂടും? മണി 11 കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ഇരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാനും ഞങ്ങൾക്ക് നിങ്ങളോട് കാര്യങ്ങൾ പറയാനും അള്ളാഹു സുബ്ഹാനഹു വതആല വഴികൾ ഉണ്ടാക്കുകയല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ നേതൃത്വത്തിൽ ഇതേ നിലക്ക് തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒരു സലാത്ത് നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതേ പോലും തന്നെ ആളുകൾ മലപ്പുറം ജില്ലയിലെ പോലെ ആളില്ലാത്ത നാടാണ് അവിടെ. എന്നാലും അവിടെ കർണാടക സ്റ്റേറ്റിൽ നിന്നടക്കം ആളുകൾ വന്ന് സലാത്ത് ചെല്ലാൻ വേണ്ടി തടിച്ചു കൂടുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചെല്ലുക, അവിടുത്തെ സ്വഹാബത്തിന്റെ മദഹികൾ പറയുക, താബിഈങ്ങളെ മദഹ് പറയുക, ഔലിയാക്കളെ മദഹ് പറയുക, ആരിഫീങ്ങളെ മദഹ് പറയുക. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാ വലിയൊരു സന്തോഷം. ഇവിടെ അല്പസ്ഥലം വാങ്ങി ഇവിടെ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. നിങ്ങളെ കൂട്ടത്തു നിന്ന് കുറച്ചാൾ ആ സ്ഥലം വാങ്ങിയതിലേക്ക് പൈസ തന്നാൽ എനിക്കും കൂടി അതിൻ്റെ കൂലി കിട്ടിയത് ഞാൻ വാങ്ങിക്കൊടുത്താൽ കാപ്പി ആരെങ്കിലും തരാനുണ്ടാവുമോ? നിങ്ങളുടെ നാടായതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുക. ആരെങ്കിലും ഉണ്ടാവോ? ഒരയ്യായിരം റുപ്യ വീതം അങ്ങനെ മതി. വല്ലാണ്ടത് ഉള്ളവരൊക്കെ വേറെ പറഞ്ഞോട്ടെ. അല്ല, അത് വേറെ ലാസ്റ്റാണ് 5000 എന്ന് പറഞ്ഞത്. 100,000 കൊണ്ടുവന്നവരുണ്ട് ഇൻഷാ അല്ലാ. 100,000 അവിടെ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയിട്ടുണ്ട്. കുറഞ്ഞു പോയോ? ഇല്ല. കരേക്കാട് ബഷീർ ഹാജി 100,000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവരെത്രയായിരുന്നു? 10,000. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തിന് തരട്ടെ. ഓ, മരിക്കുമ്പോൾ ഇമാൻ കിട്ടി മരിക്കാൻ അല്ലാഹു ഞങ്ങൾക്കും ഞമ്മൾക്കും തൗഫീക്ക് ചെയ്യട്ടെ. അടുത്ത റബ്ബെ, സീനത്തത് റഹ്മാൻ അജി 10,000 രൂപ. അഞ്ച് 5,000 രൂപ. ഞാൻ കഞ്ഞിപ്പോലെ സീതാരിക്കുട്ടി ആജി 2-3 ലക്ഷം നേരത്തെ തന്നാ ഇനിയും തരും. ഞാൻ പൈസ കൊടുക്കാനുണ്ട് മുമ്പർക്ക് അങ്ങോട്ട്, അതുകൊണ്ടാണ് എനിക്ക് വല്ലാതെ ചോദിച്ചുകൂടാത്തത്. കടമ ഞാൻ പൈസ കൊടുക്കാനുണ്ട്. അള്ളാഹു തആല ബർക്കത്തിൽ എത്തി കൊടുക്കട്ടെ. നല്ല തരും അല്ലേ? 1,00,000 രൂപ. സീതാരി കുട്ടിയാജി, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ധാരാ നിസാബ് പാലക്കാട്. ആ, ഉള്ളത് മതി മോനെ, വളരെ സന്തോഷം. എന്താ ഇതത്ര? 5,000. നിസാബ് എന്നാ പേര് ആ ചെറുപ്പക്കാരന്. അള്ളാഹു തആല നല്ല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. സങ്കടത്തോടുകൂടി ഇന്റെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് തന്ന് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നല്ല നിലക്ക് ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ചായ നോക്കട്ടെ. ചായ പിന്നെ ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. രണ്ട് മിനിറ്റ് എനിക്ക് ക്ഷീണാണെങ്കിലും ഒരു സംഭവം ഈ ബൈത്തിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹസ്സൻ പെരുന്തൽമണ്ണ 5,000 ഉറപ്പിക്ക. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മളെ ഞാൻ ഉണ്ടായിരുന്നു വടവട്ട അല്ല എടക്കളോ പെരുന്നാവായ ഇബ്രാഹിം കുട്ടിയാജി 50,000 രൂപ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ പഴയ ശ്രദ്ധിക്കാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, സ്വഹാബത്തിന്റെ കറാമത്ത്, താബിഈകളുടെ കറാമത്ത്, ഇതൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞത്. സെയ്ദ് അലി വ്യാജി ബംഗാട് 10,000 ഉറുപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ ഒന്നായിട്ട് ചെയ്യാം ഇൻഷാല്ലാ. ഒരു സ്ത്രീ വലിയൊരു സ്വർണത്തിന്റെ വള, ആ സ്ത്രീക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ഖൈറായ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കട്ടെ. ആമീൻ. നമ്മളെ ആചാര്യ പേരുന്നതിനകത്ത് ഹിദർ ഹാജി 5,000 തന്നിരുന്നു, പറയാൻ മറന്നു പോയതാ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹം 18,000 രൂപ മർക്കത്തിലെ ഒരു കുട്ടിക്ക് ഒരു കൊല്ലത്തേക്കുള്ള ചെലവ് സ്പോൺസർഷിപ്പ് അതും എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. വെട്ടിച്ചെറിയിലെ ആ പള്ളിന്റെ 3-ാമത്തെ നില സ്വന്തമായിട്ട് എടുത്തു കൊടുത്ത ആളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഓ, 1,00,000 രൂപ. അത് അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വാങ്ങി പോയോ? അല്ല, അവിടെ ചെല്ല്. സൈനുദ്ദീൻ ഹാജി വങ്ങാട് 1,00,000 ഉറുപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ 10,000 ഉറുപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഞാൻ ഇത് കിസ്സ പറഞ്ഞിട്ട് തന്നാൽ മതി കേട്ടോ. ഇനി ഞാൻ പറയ വിഷയം പറഞ്ഞിട്ട് തന്നാൽ മതി. നിങ്ങൾ എഴുതി വെച്ചു. ഒരു സ്ത്രീ സ്വർണത്തിന്റെ 2 ആഭരണം ഇതാ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ദ്വാരക്ക അവിടെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഒരുമിച്ചു കൂടിയപ്പോൾ 130,000 140,000 വരുന്ന സഹാബികൾ ഉണ്ട്. ചൂടുണ്ടോ? എന്നാൽ ആ സഹാബികളിൽ പുറമെ വേറെയുമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരിൽ പകുതിയോ അതിലധികമോ വരുന്ന ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം മതപ്രചരണത്തിന് വേണ്ടി പോയി അവിടെ വഫാത്തായിട്ടുള്ളവരാണ്. നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ട് സഹാബികൾ. കോഴിക്കോട് മസ്ജിദ് സഹാബ എന്ന പേരിൽ വലിയൊരു പള്ളി ഞാൻ പൊളിച്ചു നന്നാക്കിയാണ്. 3000 ആൾ നിസ്കരിക്കുന്നൊരു പള്ളി, ഒരു ചെറിയ പള്ളിയായിരുന്നു. ആ പള്ളിയിൽ രണ്ട് സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുപോലെ കാസർഗോഡ് സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. കോഴിക്കോട് തന്നെ വേറെ സ്ഥലത്ത് സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അങ്ങനെ സഹാബികളും താബിഈകളും ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയി ഇസ്ലാം മതപ്രചരണം നടത്തി. അതെല്ലാം അവരുടെ കറാമത്ത് കൊണ്ടാണ്. ഞാനൊരു ചെറിയ സംഭവം പറയുന്നു. മുഅ്ദബുൽ ബുൽദാൻ എന്ന കിതാബിൽ യാഖൂത്തുൽ ഹമവി പറയുന്നൊരു ചരിത്രം സുഡാനിന്റെയും ബ്രിട്ടാനിയയുടെയും അടുത്ത പ്രദേശം ബർബർ, അവിടെ ഇസ്ലാം മതം എത്തിച്ചു, തിരിച്ചു വന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ അവരിൽ പലരും അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയി എന്ന് കേട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിനു നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ 15 അല്ലെങ്കിൽ 20 താഴെ ആളുകൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഉഖബത്ത് ബിനു നാഫിഉ തങ്ങൾ പറഞ്ഞു, നമുക്കൊരു ആസ്ഥാനം വേണം, എങ്കിൽ മാത്രമേ ആളുകളെ ദഅവ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് കൈറുവാൻ എന്ന സ്ഥലത്ത് ആക്കാം. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിനു നാഫിഉ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും കൈറുവാനിലേക്ക് ചെന്ന് അവിടെ വീടും ഓഫീസും ഉണ്ടാക്കാൻ, ഒരാസ്ഥാനമുണ്ടാക്കാൻ അനുയോജ്യമായ സ്ഥലമാണെന്ന് ദൂരെ നിന്ന് നോക്കിക്കണ്ട സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, വലിയ പുലികളും കരടികളും അതാ ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നു. സിംഹവും പുലിയും കരടിയും നിറയെ അവിടെ ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നു. അവിടുന്ന് മെല്ലൊന്ന് തെറ്റി ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ വലിയ വലിയ സർപ്പം ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ പടം വിളർത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇത് രണ്ടും കണ്ടപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, നമുക്ക് അങ്ങ് പോകാം, ഇവിടെ വേജാറ് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്തജാബു ദഅവത്ത് എന്ന പേരിൽ മഷൂറായ ഉഖബത്ത് ബിനു നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഭയപ്പെടണ്ട, അല്ലാഹു നമ്മളെ സഹായിക്കും. ഉടനെ അതാ ആ സിംഹവും പുലിയും കരടിയും പാമ്പും നിറഞ്ഞു കിടക്കുന്ന കൈറുവാനിലേക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അയ്യുഹൽ അഷ്ബാലു വല്ലസ്ബാഉ ഇർത്തഹിലു വനഹ്നു അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ പാമ്പുകളെ, പുലികളെ, കരടികളെ, നിങ്ങളുടെ സ്ഥലം വിട്ടുകൊള്ളണം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബാണ്, ഉടനെ ഇവിടുന്ന് സ്ഥലം വിടണം. വഇല്ലാ ഫനഖ്തുലുക്കും, ഞങ്ങൾ നിങ്ങളെ കൊന്നു കളയും. പോയിട്ടില്ലെങ്കിൽ ഒരൊറ്റ വാക്ക് അങ്ങ് പറഞ്ഞതോടുകൂടി അതാ മുഴുവൻ കരടികളും സിംഹങ്ങളും പുലികളും അവിടെ നിന്ന് ഓടുകയാണ്. മക്കളെ, ചെറിയ കുട്ടികളെ എടുത്തിട്ട് പുറത്തിട്ട് കൊണ്ട് ഓടുകയാണ്.
അതുപോലെ വലിയ വലിയ സർപ്പം പാമ്പ് ചെറിയ പാമ്പിനെ പുറത്തിട്ടുകൊണ്ട് ഓടുകയാണ്. ഒരൊറ്റ പാമ്പുമില്ല, ഒരു സിംഹവുമില്ല, ഒരു പുലിയുമില്ല. അങ്ങനെ ആ തലം ശുദ്ധിയായി അവിടെ ഉണ്ടാക്കി അവിടെ ഇരുന്നിട്ട് പരിശുദ്ധ തൗഹീദിന്റെ പ്രവർത്തനം നടത്തിയതിൽ നിന്നാണ് സഹോദരങ്ങളെ കയറുവാനും ബർബറും എന്നല്ല ഏറ്റവും വലിയ ജനസംഖ്യയുള്ള മൊറീത്താനിയയും സുഡാനും ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ സിംഹം ഇവിടെ കേരള ഗവൺമെന്റ് പേടിക്കലല്ലേ? അവിടെ പുലി വന്നിട്ടുണ്ട്, പുലി വന്നിട്ടുണ്ട് എന്ന് കേട്ടാൽ പോലീസുകാരടക്കം പേടിയായി. വെടിവെക്കാൻ വഴിയില്ല, കൊല്ലാൻ നിവൃത്തിയില്ല, എന്തു ചെയ്യുമെന്ന് പേടിക്കുകയല്ലേ ചെയ്യുന്നത്. അതേ സമയത്ത് ഒരാറ്റ വ്യക്തി ധൈര്യത്തോടുകൂടി ചെന്നിട്ട് ഇവിടുന്ന് പോകണം എന്ന് പറയുമ്പോൾ പോകാൻ എന്താണ് അവരെ കയ്യിലുള്ളത്? നിങ്ങൾ ആലോചിക്കണം. ഇമാം ബുസൈരി തങ്ങൾ പറഞ്ഞത് അതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ആ പുലികളും സിംഹങ്ങളും അതിന്റെ വലത്തിൽ നിന്ന് ചാടി വന്നാലും അതിനെ ഭയപ്പെടേണ്ടതില്ല എന്ന് ഇമാം ബുസൈരി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്തല്ല സഹാബികളുടെയും താബിഈങ്ങളുടെയും കറാമത്ത്. ഈ കറാമത്തുകൾ കൊണ്ടാണ് ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചിട്ടുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹാജാ മുഈനുദ്ദീനുൽ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ആണ്ടിന്റെ സമയമാണല്ലോ ഈ മാസം റജബ് മാസം, ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ അതാ അജ്മീരിൽ വന്നിട്ട് അവിടുത്തെ കറാമത്തുകൾ കണ്ട് അവിടുത്തെ അന്നത്തെ രാജാവായിരുന്ന ഭൃത്തിരാജൻ എന്ന രാജാവ് ബഹുമാനപ്പെട്ട ഹാജാതങ്ങളെയും മര്യായകളെയും നാടുകടത്താൻ തീരുമാനിക്കുകയും അനാസാഗർ എന്ന് പറയുന്ന കുളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുക്കാൻ പാടില്ലെന്ന് പാസാക്കുകയും ചെയ്തു. പക്ഷേ ഹാജ അതിനെ എതിർത്തില്ല. ഒരു കൂസ് വെള്ളം, ഒരു പാത്രം വെള്ളം നമുക്ക് തരുമോ എന്ന് ചോദിച്ചു. അതെ, കൊടുക്കാം, കൊടുത്തു. ഒരേ ഒരു പാത്രം വെള്ളം എടുത്തു കൊണ്ടുവന്ന് അത് ഹാജയുടെ കയ്യിൽ സൂക്ഷിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏകദേശം എത്രയോ നീളം, അര കിലോമീറ്ററോളം നീളമുള്ള വലിയ കുളമാണ് അനാസാഗർ. ആ കുളത്തിലുള്ള ഒരു തുള്ളി വെള്ളം പോലും നേരം വെളുത്തപ്പോൾ അവിടെയില്ല. മുസ്ലിമീങ്ങൾ ഇങ്ങോട്ടടുക്കാൻ പാടില്ല എന്നാണ് പൃഥ്വിരാജൻ പാസാക്കിയത്. എന്നാൽ ആർക്കും വെള്ളം വേണ്ട. ഹാജ പറഞ്ഞു, വെള്ളമങ്ങ് വറ്റിപ്പോയി. പിറ്റേന്ന് നേരം വെളുത്തപ്പോ എല്ലാവരും ഞെട്ടിപ്പോയില്ലേ. ഹാജയുടെ കാലിൽ വന്ന് മുട്ടുകുത്തി കരഞ്ഞു, ഹാജ ഞങ്ങൾ ഇനി മേലിൽ മുസ്ലിമീങ്ങളെ തടയില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം. എന്നാൽ അങ്ങനെ ആവട്ടെ, ഇത് കൊണ്ടുപോയി അവിടെ ഒഴിച്ചോ എന്ന് പറഞ്ഞ് ആ കൂസിൽ സൂക്ഷിച്ചു വെച്ച വെള്ളം കുളത്തിൽ ഒഴിക്കുന്നു. കുളത്തിൽ വെള്ളം ഉണ്ടാകുന്നു, നനയുന്നു. ആയിരക്കണക്കിന് ആളുകൾ, ഒരു ലക്ഷത്തിലധികം പേർ അന്ന് ഇസ്ലാം മതം വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ആദ്യമായി വിശ്വസിച്ചത് ഈ പൃഥ്വിരാജൻ എന്ന രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു സാബിയാണ്. അങ്ങനെ കറാമത്തുകൾ കൊണ്ട് നിലപ്പെട്ട് സംസ്ഥാപിതമായ മതമാണ് ഇസ്ലാം. അത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കരടിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ബിദ്അത്തിന്റെ പിന്നാലെ പോകണ്ട, പുത്തൻ പ്രസ്ഥാനക്കാരുടെ പിന്നാലെ പോകണ്ട. അവരെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കറാമത്തുള്ള ഒരു വലിയുമില്ല, ഒരു സാലിഹും ഇല്ല എന്ന് പ്രത്യേകമായി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമായ വഞ്ഞാപ്പ മറമണ്ണൂർ 5000
സൈദുദ്ദീൻ ഹാജി ബിളയൂർ 100,000, ഉസ്മാൻ അഹ്സനി 5,000, ഇതെന്താണ്, ഒരു സഹോദരൻ 5,000, പിന്നെ സുദ്ദീഖ് 5,000, സുഹൈൽ കാവുമർ 5,000, അയ്യൂബ് ആദവനാട് 10,000, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകുന്ന ആർക്കണം, ലിയാഖത്ത് അലി 3,000, അങ്ങനെ എല്ലാവരും തന്നിട്ടുണ്ട്. സലാത്തില്ല ഇത് ആർക്കാൻ ഉണ്ടാവുമല്ലോ. ഞാൻ അവസാനിപ്പിക്കല്ല, ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اجعل جنبنا هذا جنبا مرحوما، وتفرقنا من بعده تفرقا معصوما. ارحم الراحم يا ملك الملوك يا ربي، ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം വേണം. ഞങ്ങളുടെ ഉസ്താദുമാരെ ദോഷം പുറത്തു കൊടുക്കണമെന്ന്, ഭാര്യമാരെ ദോഷം പൊറുക്കണമെന്ന്, ഞങ്ങളെ ഉസ്താദ് ബന്ധുക്കളുടെ ദോഷങ്ങൾ പൊറുക്കണമെന്ന്, ഞങ്ങളോട് ദുആകൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ദോഷം പൊറുക്കണമെന്ന്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുടെ ദോഷങ്ങൾ പൊറുക്കണമെന്ന്, ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ താജുല്ലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളെ വലുക്കളുടെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു. അല്ലാഹുവെ അദ്ദേഹത്തിൻ്റെ ഈ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അർഹമു റാഹിമായ അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദ്മാരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മരിച്ചു പോയ എല്ലാ ആളുകളുടെയും ദർജനെ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ, ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘ ആയുസ് തരണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. എൻ്റെ ദീനിൻ്റെ ഹിദ്മത്തിന് വേണ്ടി ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ. അർഹമു റാഹിമായ അല്ലാ ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം റഹ്മാനെ. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, എല്ലാ കണിവലകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സർവസമയത്തും നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് കുടിപ്പിക്കണം റഹ്മാനെ. ധാരാളമായി നബി തങ്ങളെ കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അർഹമുർ റാഹിമേ, ഈ സദസ്സിൽ ഇത്രയും നേരം ഇരുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, അവർക്കെല്ലാവർക്കും നീ മുഴുവൻ ഹവായിജുകളും വീട്ടിക്കൊടുക്കണേ അല്ലാ. ഹലാലായ മുഴുവൻ ആവശ്യങ്ങളും വീട്ടിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. താമസിക്കാൻ വീടില്ലാത്തവർക്ക് സൗകര്യം ചെയ്യണേ അല്ലാ. ഞങ്ങളെ സഹായിച്ച
എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നമ്മളിവിടെ അടുത്ത മുഹമ്മദ് അലി സാഹിബ്, മുഹമ്മദ് അലിക്ക വളാഞ്ചേരി എന്നും എന്നെ ഇവിടെ വേദനയും വരണം വരണമെന്ന് പറയുന്ന ആളായിരുന്നു. ഇന്ന് മൂപ്പർക്ക് പെട്ടെന്ന് കോയമ്പത്തൂർ പോയിട്ട് ഒരു അടിയന്തരം വന്നുപോയി. അതുകൊണ്ട് ദ്വാരക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റഹ്മുറാഹിമായ അള്ളാഹ് അദ്ദേഹത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ. അള്ളാഹ് ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ സംഭാവന പറഞ്ഞു. അവർക്കെല്ലാവർക്കും ഈ സദസ്സിൽ വന്ന് ഇരുന്ന് മജ്‌ലിസുണ്ടാക്കി സഹായിച്ച എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ദുആ കബൂൽ ചെയ്യണം റഹ്മാനെ. നമ്മുടെ വളണ്ടിയർമാർ വളരെ കഷ്ടപ്പെട്ട് ഈ സദസ് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന വളണ്ടിയർമാർ, അവർക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണേ അല്ലാ. അവരിൽ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലിയാക്കി കൊടുക്കണേ അല്ലാ. അവിവാഹിതർക്ക് ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ അടി ഉറച്ച് പ്രവർത്തിക്കാൻ അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണമല്ല, രോഗങ്ങളെ ശിഫയാക്കി തരണമല്ല, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ല, ഞങ്ങൾക്ക് നീ തുണയാവണേ അല്ല. റഹ്മുറാഹിമായ അല്ലാ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസിലാക്കി തരണേ അല്ലാ. റഹ്മുറാഹിമേ, ഈ സദസ് ഇത്രയും വലിയ സദസ്സായിട്ടുള്ളത് ഈ മൂന്നാക്കിൽ മറവ് കെട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേരിലാണ്. അള്ളാഹുവെ അവരുടെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ അനുസ്മരിക്കുന്നതിൻ്റെ മഹത്വം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പഠിച്ചവനെ, നാട് നീളെ ചൂട് വർദ്ധിച്ചിട്ട് ആളുകൾ മരിക്കുന്നുണ്ട്. നീ ഞങ്ങൾക്ക് ആവശ്യമായ സമയത്ത് മഴ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. ഞങ്ങൾ ദോഷികളാണെങ്കിലും എൻ്റെ സ്വാലിഹ്യങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. അതുകൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഹായിബാക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. അള്ളാഹുമ്മ ഒരു 10 സലാത്തേലിറ്റ്.